നമസ്കാരം, ഞാൻ ബൈജു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു വാഹനത്തിൻ്റെ വേൾഡ് പ്രീമിയർ ആയിരുന്നു. അതായത് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കുമായിട്ട് അതിൻ്റെ പ്രീമിയർ നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. എന്ന് തന്നെയുമല്ല, ആ വാഹനം ലോകത്തിലാകെ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ ആന്ധ്രയിലെ പ്ലാന്റിലാണ്. ആ വാഹനത്തിൻ്റെ പേര് കിയ സോണറ്റ് എന്നാണ്. കിയ എന്ന വാഹന നിർമ്മാണ കമ്പനി വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇന്ത്യയെ ഇളക്കി മറിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണെന്ന് പറയാം. കിയ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ച മോഡലായ സോണറ്റ് 11 മാസം കൊണ്ട് 100,000 യൂണിറ്റുകളും മറ്റൊരു പ്രധാനപ്പെട്ട മോഡലായ കാർണിവൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് 4,000 യൂണിറ്റുകളും വിറ്റുകഴിഞ്ഞു. അത്രയധികം ഇന്ത്യക്കാർ സ്നേഹിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് കിയ. കിയ എന്നുള്ളത് ഹ്യുണ്ടായ് മോട്ടോഴ്സിൻ്റെ ഒരു മറ്റൊരു കമ്പനി തന്നെയാണ്. കിയയും ഹ്യുണ്ടായും മോഡലുകളും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളും എല്ലാം തന്നെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന സോണറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഹ്യുണ്ടായുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളിലൊന്നായ വെന്യുവിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. വെന്യുവിൻ്റെ ഏതാണ്ട് വലിപ്പം തന്നെയുള്ള മോഡലാണ് സോണറ്റും. ഇപ്പോൾ അതിൻ്റെ വേൾഡ് പ്രീമിയർ കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ അവരുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നിന്നും ആ മോഡലിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഡൽഹിയിൽ വന്നാൽ വാഹനം ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു മീഡിയ ഡ്രൈവ് നടക്കാതെ പോയത്. കേരളത്തിലെ ഡീലർഷിപ്പുകളിൽ സോണറ്റ് എത്താൻ പോകുന്നത് ഈ മാസം അവസാനമാണ്. വില പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഒരു 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ വിലയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സോണറ്റിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. അതിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ ഈ മോഡലിൻ്റെ മറ്റ് വിശദ വിവരങ്ങളും വോയിസ് ഓവറായിട്ട് പറഞ്ഞുതരാം. കിയ സോണറ്റ് പ്രധാനമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഫോർഡ് ഇക്കോസ്പോർട്ട്, ടാറ്റ നെക്സോൺ, മഹീന്ദ്ര XUV 300, ഹോണ്ട WRV എന്നിവ കൂടാതെ സ്വന്തം സഹോദരൻ എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായ് വെന്യുവിനോട് കൂടിയായിരിക്കും. വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് ഈ ഒരു കോമ്പാക്റ്റ് SUV-ക്ക് കിയ കൊടുത്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മുൻഭാഗം കാണുമ്പോൾ കിയയുടെ ആ ഒരു ഫാമിലി ഗ്രില്ല് നമുക്ക് കാണാം. കിയ പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ അവർ കടമെടുത്തത് ആനക്കുട്ടിയിൽ നിന്നാണ് എന്നാണ്. അതായത് ബേബി എലിഫൻറ്റിൽ നിന്നാണ് അതിൻ്റെ രൂപഭാവങ്ങളാണ് സോണറ്റിന് കൊടുത്തിരിക്കുന്നതെന്നാണ് അത് മൊത്തത്തിലുള്ള രൂപത്തെ പറ്റി. എന്നാൽ താഴേക്ക് മുൻഭാഗത്ത് താഴേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ടൈഗറിൻ്റെ രൂപമാണ്. അതിൻ്റെ ഒരു ശൗര്യവും ആ ഒരു അഗ്രസീവ്നെസ്സും ഒക്കെയാണ് മറ്റ് ഡിസൈൻ എലമെൻറ്റ്സ് എന്നാണ് കിയ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GT9 എന്ന ടോപ്പിൻ്റെ മോഡലാണ്. ഇതിൽ ക്രൗൺ ജുവൽ LED ഹെഡ്ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് LED ഡേറ്റ റണ്ണിങ് ലാമ്പുകൾ എന്ന് കമ്പനി വിളിക്കുന്ന ഡേറ്റ റണ്ണിങ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ്. ടർബോ ഷേപ്ഡ് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന സ്കിഡ് പ്ലേറ്റുകളാണ് മുൻഭാഗത്ത് കാണുന്നത്. വശങ്ങളിലുമൊക്കെ വളരെ വ്യത്യസ്തമായ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ടെയിൽ ലാമ്പ് ഒരു റിഫ്ലക്ടർ ഗാർണിഷിൽ ലയിച്ച് ചേരും വിധമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് LED ടെയിൽ ലാമ്പുകളും പിൻഭാഗത്ത് കാണാം. എന്തായാലും പിൻഭാഗത്തൊക്കെ വളരെ വീതി തോന്നുന്ന രീതിയിലാണ് ഡിസൈൻ എലമെൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ എക്സോസ് പൈപ്പുകളും കൊടുത്തിട്ടുണ്ട്. Thank you.
ഇനി ഉള്ളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും കിയയുടെ എല്ലാ മോഡലുകളും തന്നെ ഫീച്ചേഴ്സ് കൊണ്ട് അങ്ങ് ഒരു കളിയായിരിക്കും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയ മോഡലായ സോണറ്റിൻ്റെയും ഉൾഭാഗം ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് 10.25 inch ഹൈ ഡെഫിനേഷൻ ടച്ച് സ്ക്രീൻ വന്നിരിക്കുന്ന ഈ ഒരു മോഡലിലാണ് അതുപോലെ തന്നെ ഒരു 4.2 inch സ്ക്രീൻ ഇൻസ്റ്റോൾ ക്ലസ്റ്റർ പാനലിലും കാണാം നാവിഗേഷൻ അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പല ഡ്രൈവ് മോഡുകൾ പിന്നെ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് 7 സ്പീക്കറുകളുള്ള ബോസിൻ്റെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം അത് വിത്ത് സബ്വൂഫർ ആണ് അങ്ങനെ അതും വന്നിട്ടുണ്ട് കൂടാതെ LED സൗണ്ട് മൂഡ് ലാമ്പുകളുണ്ട് അതായത് പാട്ടിൻ്റെ മൂഡിനനുസരിച്ച് ലൈറ്റ് ഷെയ്ഡുകൾ മാറി വരുന്ന സംവിധാനമുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായി വരുന്നുവെന്ന് പറയുന്ന സ്മാർട്ട് പ്യുവർ എയർ പ്യൂരിഫയർ ഉണ്ട് അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകളുണ്ട് റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ടച്ച് സ്ക്രീനിൽ ചെയ്യാം അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു ടച്ച് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാഹനം റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും AC ഓൺ ചെയ്യുകയും അതുപോലെ തന്നെ മോഷണം പോയാൽ വാഹനം നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ വയർലെസ് ഫോൺ ചാർജറും കൊടുത്തിട്ടുണ്ട് സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മോശമല്ല ഈ ഒരു വാഹനം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര വലിയ വാഹനമല്ലെങ്കിലും ധാരാളം സ്ഥല സൗകര്യവുമുണ്ട് ഇനി സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ ABS EBD ECS HAC VSM ബ്രേക്ക് അസിസ്റ്റ് അതുപോലെ മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസറുകൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എൻജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3 എൻജിൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് 1.2 liter പെട്രോൾ എൻജിനാണ് മറ്റൊന്ന് 1 liter ടർബോ പെട്രോൾ ഇനിയൊന്ന് 1.5 liter ഡീസൽ എൻജിനും ഇതിലെല്ലാം ധാരാളം ട്രാൻസ്മിഷൻ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് 1 liter പെട്രോൾ ടർബോ പെട്രോൾ മോഡലിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹ്യുണ്ടായി വെനുവിൽ കണ്ട IMT അതായത് ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ 6-speed അത് കൊടുത്തിട്ടുണ്ട് അതായത് ക്ലച്ച് ഇല്ലാതെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാവുന്ന സംവിധാനമാണിത് 1.5 liter ഡീസൽ എൻജിനിൽ മാനുവൽ ഗിയർ ബോക്സും ഉണ്ട് അതുപോലെ തന്നെ ഒരു ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് 6-speed ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട് 1 liter ടർബോ പെട്രോളിൽ മറ്റൊരു DCT ഗിയർ ബോക്സ് കൂടിയുണ്ട് അതായത് അത് 7-speed ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും മാനുവൽ ഗിയർ ബോക്സുകളും എല്ലാമായിട്ടാണ് ഇപ്പോൾ വരുന്നത് അതായത് നമ്മുടെ പോക്കറ്റിനനുസരിച്ച് ഏത് തരത്തിൽ ഉള്ള വേരിയൻറ്റും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് സോണറ്റിനെ കിയ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് അടുത്ത വർഷം 100,000 സോണറ്റുകൾ വിൽക്കാൻ പറ്റുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് 50,000 ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മാത്രമാണ് സോണറ്റ് നിർമ്മിക്കപ്പെടാൻ പോകുന്നത് അത്രയധികം ഇന്ത്യയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അത്രയധികം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കമ്പനി ഇപ്പോൾ തന്നെ ഏതാണ്ട് 8,141 crore rupees ഇന്ത്യയിലെ പ്ലാന്റിന് വേണ്ടി കിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 2,400 crore കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴത്തെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർഷത്തിൽ 300,000 വാഹനങ്ങളാണെങ്കിൽ അത് 1,000,000 ഉയരാൻ പോവുകയാണ് ഇനി പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരുമ്പോൾ ആ തരത്തിൽ ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ ചുവട് ഉറപ്പിക്കാൻ പോവുകയാണ് കിയ മോട്ടോഴ്സ്
ഇപ്പോ നമ്മൾ ജിടി ലൈനിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇനി ഇപ്പോൾ എൻട്രി ലെവൽ മോഡലായ ടെക് ലൈനിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ വിശേഷങ്ങൾ കൂടി വീഡിയോയിലൂടെ കാണാം
ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല കമ്പനി അയച്ചു തന്ന വിഷ്വലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി ഈ വാഹനത്തിൻ്റെ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും വളരെ മികച്ച ഒരു മോഡലാണ് സോണറ്റ് എന്നുള്ള കാര്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതുപോലെ തന്നെ വളരെ മികച്ച എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് വ്യത്യസ്തമായ ട്രാൻസ്മിഷനുകളുണ്ട് അങ്ങനെ ഞെട്ടിക്കുന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ രൂപഭാവങ്ങളിലാണ് സോണറ്റ് വരാൻ പോകുന്നത് ഇനി നമുക്ക് സോണറ്റിൻ്റെ വിശദമായ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക പുതിയ വാഹന യാത്രാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം